എല്ലാവർക്കും സ്കൂൾ വിശേഷത്തിലേക്ക് സ്വാഗതം. അഞ്ചാം ക്ലാസ്സിലെ IT പാഠപുസ്തകത്തിലെ 7-ാം അധ്യായം ഭിന്നങ്ങൾ ചേർന്നാൽ. കമ്പ്യൂട്ടറിലുള്ള J Fraction Lab എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഭിന്ന സംഖ്യകൾ ഉൾപ്പെടുന്ന ഒരു കൂട്ടം ഗെയിമുകൾ കളിക്കുക എന്നതാണ് ഇന്നത്തെ പ്രവർത്തനം. അതിലെ ആദ്യത്തെ പ്രവർത്തനം പുസ്തകത്തിൽ നൽകിയിട്ടുണ്ട്, താരതമ്യം ചെയ്യാം എന്നതാണ്. പുസ്തകത്തിൽ നൽകിയിരിക്കുന്ന 5 ചിത്രങ്ങളിൽ ഏതൊക്കെയാണ് തുല്യമായിട്ടുള്ളവ എന്ന് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നു. അതിൽ 1-ഉം 3-ഉം തുല്യമായിട്ടുള്ളത് എന്ന് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. അവ എഴുതി ചേർക്കുക. ചിത്രത്തെ 8 ഭാഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിറം നൽകിയിരിക്കുന്നത് 4 ഭാഗമാണ്. അപ്പോൾ 8-ൽ 4 എന്ന് എഴുതി ചേർക്കാം. അങ്ങനെ അതിന്റെ ഭിന്നരൂപം കണ്ടെത്താം. അടുത്ത പ്രവർത്തനത്തിനായി നമുക്ക് നേരെ J Fraction Lab ഓപ്പൺ ചെയ്യാം. അതിനായി ആപ്ലിക്കേഷൻസ്, എഡ്യൂക്കേഷൻ, J Fraction Lab എന്ന ക്രമത്തിൽ തുറക്കാം. അതിൽ ലാംഗ്വേജ് മാറ്റി നൽകുന്നതിനായി ഇടതുവശത്ത് ലാംഗ്വേജ് എന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് മറ്റ് ലാംഗ്വേജുകൾ ഉപയോഗിച്ചും ഈ ഗെയിം കളിക്കാവുന്നതാണ്. തൽക്കാലം ഇവിടെ മലയാളം തന്നെ നൽകുന്നു. അതിൽ നിന്നും 3-ാമത്തെ ഓപ്ഷനായ ഭിന്ന സംഖ്യകളെ താരതമ്യം ചെയ്യാം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലൊരു നിർദ്ദേശം വരുന്നത് കാണാം. ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഈസിക്വൽ ടു എന്ന ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്താണ് ഈ ഗെയിം പൂർത്തിയാക്കേണ്ടത്. മൗസ് ഉപയോഗിച്ചാണ് ഈ ഗെയിം കളിക്കേണ്ടത്. നമ്മുടെ ഗെയിമിന്റെ ഓപ്പണായി. ജാലകത്തിലെ ഇടത് ഭാഗത്തുള്ള ഭിന്നം വലത് ഭാഗത്തുള്ള ഭിന്നവുമായി താരതമ്യം ചെയ്യണം. ഇടത് ഭാഗത്തുള്ള ഭിന്നം വലുതാണെങ്കിൽ ഗ്രേറ്റർ ദാൻ ചിഹ്നവും, തുല്യമാണെങ്കിൽ ഈസിക്വൽ ടു സമചിഹ്നവും, ചെറുതാണെങ്കിൽ ലെസ് ദാൻ ചിഹ്നവും ക്ലിക്ക് ചെയ്യണം. ഭിന്ന സംഖ്യ താരതമ്യം ചെയ്യുന്നതിന് ചിത്രങ്ങൾ കൂടി നൽകിയിരിക്കുന്നതിനാൽ അവ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. നിറം നൽകിയിരിക്കുന്ന ഭാഗം നോക്കി എളുപ്പത്തിൽ ഈ ഗെയിം പൂർത്തിയാക്കാം. ലെസ് ദാൻ ആണോ ഗ്രേറ്റർ ദാൻ ആണോ എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ നോക്കുക. അപ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്നവിടെ എഴുതി കാണിക്കും. തെറ്റാണെങ്കിൽ വീണ്ടും ആവർത്തിക്കുക, തുടർന്ന് കണ്ടിന്യൂ ചെയ്യുക. ചിത്രങ്ങൾ ഇല്ലാതെ കളിച്ചാൽ ഇരട്ടി പോയിന്റ്, 2 പോയിന്റ് ഒറ്റയടിക്ക് ലഭിക്കും. അതിനായിട്ട് ഓപ്ഷൻസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ഹൈഡ് പൈ ചാർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ചിത്രങ്ങൾ ഇല്ലാതെ കളിച്ചു നോക്കുക. തുടർന്ന് കണ്ടിന്യൂ ചെയ്യുക. ഓരോ ലെവൽ കഴിയും തോറും അടുത്ത ലെവലിലേക്ക് പോകുന്നതാണ്. ഗെയിം പൂർത്തിയായി കഴിയുമ്പോൾ എൻഡ് ഓപ്ഷൻ നൽകി ഗെയിം നിർത്താവുന്നതാണ്. അടുത്ത പ്രവർത്തനം ഭിന്നങ്ങൾ ചേരുമ്പോൾ എന്നതാണ്. പാഠപുസ്തകത്തിൽ 2 ചിത്രം നൽകിയിട്ടുണ്ട്. അവയുടെ ഭിന്ന സംഖ്യ എഴുതി ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവയെ 8 ഭാഗിച്ചിരിക്കുന്നത്. അതിനാൽ 8 എന്ന് കൊടുത്തതിന് ശേഷം ആദ്യത്തെ ചിത്രം 4 ഭാഗത്ത് മാത്രമേ നിറം നൽകിയിട്ടുള്ളൂ. അതിനാൽ 8-ൽ 4, രണ്ടാമത്തേതിന് 8-ൽ 2 എന്നും എഴുതി ചേർക്കാം. തുടർന്ന് അവ രണ്ടും കൂട്ടി ഭിന്ന രൂപവും കണ്ടെത്തി എഴുതാൻ തൊട്ടു താഴെ നൽകിയിട്ടുണ്ട്. അപ്പോൾ 8-ൽ 4ഉം 8-ൽ 2ഉം കൂടെ കൂട്ടി കഴിയുമ്പോൾ 8-ൽ 6 ഭാഗം, ആ നിറം നൽകാത്ത ചിത്രത്തിന് 8-ൽ 6 ഭാഗം, 6 ഭാഗത്തിന് നിറം നൽകി തുക കണ്ടെത്തി ആ ചിത്രം പൂർത്തിയാക്കാവുന്നതാണ്. ഇതേ രീതി തന്നെ J Fraction Lab സോഫ്റ്റ്വെയറിലും ഉണ്ട്. അതിനായിട്ട് J Fraction Lab വീണ്ടും ഓപ്പൺ ചെയ്യാം. അതിൽ ഭിന്ന സംഖ്യകളുടെ തുക കണ്ടെത്താം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. കീബോർഡ് ഉപയോഗിച്ചാണ് ഈ ഗെയിമിൽ മുന്നോട്ട് പോകേണ്ടത്. മൗസ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്ന നിർദ്ദേശം നിങ്ങൾക്ക് കാണാം. അതുപോലെ സംഖ്യാ കീകൾ, നമ്പേഴ്സ്, എന്റർ കീയും മാത്രമാണ് ഇതിനകത്ത് ഉപയോഗിക്കേണ്ടത്. ഗെയിമിന്റെ ഓപ്പൺ ആയി കഴിഞ്ഞു. അതിൽ തുറന്നു വരുന്ന ജാലകത്തിൽ 2 ഭിന്നങ്ങളുടെ തുകയാണ് കാണേണ്ടത്. അപ്പൊ ഈ തുക കാണുന്നതിനായിട്ട് 2 ഭിന്നങ്ങളുടെയും പൊതുവായിട്ടുള്ള ഛേദം ഒരേ സംഖ്യയാക്കി കണ്ടുപിടിക്കുക. തുടർന്ന് എന്റർ കീ അമർത്തി ഉചിതമായ അംശം ചേർത്ത് ഉത്തരം കണ്ടെത്താം. ഉത്തരത്തെ പരമാവധി ചെറിയ രൂപത്തിലേക്ക് ആക്കിയാൽ കൂടുതൽ പോയിന്റ് നേടുന്നതിന് സാധിക്കും. ഇവിടെ 10-ൽ 3 + 6-ൽ 4 എന്നതാണ് ആദ്യത്തെ ഭിന്നങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവ രണ്ട് മടങ്ങിയിരിക്കുന്ന അടുത്ത വലിയ സംഖ്യ കണ്ടുപിടിക്കുക. അത് 30 എന്ന് കണ്ടെത്തി അവിടെ ടൈപ്പ് ചെയ്യാം. തുടർന്ന് അതിനനുസരിച്ച് എത്ര 10 ചേർന്നാലാണ് 30 ആകുന്നതെന്ന് മനസ്സിലാക്കാം. അത് 3 എന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ 3 × 3 = 9 എന്ന് ആദ്യത്തെ അംശത്തിൽ ചേർക്കാം. അപ്പം മുകളിൽ അംശത്തിനെയും 4 × 5 എന്ന് ഗുണിച്ച് 20 എന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ അവ രണ്ടും കൂട്ടിച്ചേർത്ത് അവസാനം അവയുടെ തുകയും കാണാവുന്നതാണ്. തുടർന്ന് കണ്ടിന്യൂ ഓപ്ഷൻ വഴി അടുത്ത ലെവലിലേക്ക് പോകാം. അംശം ഛേദത്തേക്കാൾ വലുതായി വന്നു കഴിഞ്ഞാൽ അവയെ വീണ്ടും ചെറിയ രൂപത്തിലേക്ക് ആക്കാൻ സാധിക്കും. ആ രീതിയിൽ ചെറുതാക്കി കഴിഞ്ഞാൽ, ചെറിയ ഭിന്ന രൂപത്തിലേക്ക് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരട്ടി പോയിന്റ് ലഭിക്കുന്നതാണ്. ഇത്തരത്തിൽ കളിച്ച് ഈ ഗെയിം പൂർത്തിയാക്കാവുന്നതാണ്.
കൂടുതൽ പ്രവർത്തനങ്ങൾ പാഠപുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് നൽകിയിട്ടുണ്ട്. അവയും നോക്കി മനസ്സിലാക്കുക. ഇത്രയുമാണ് ഇന്നത്തെ പ്രവർത്തനം. ഞാൻ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയേക്കുക. താങ്ക് യു.